ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി അനുഗ്രഹിച്ചു. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിച്ചു. വചനത്തിലൂടെയുള്ള ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ഈ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറെ ഒരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നു നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപയോഹന്നാൻ ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. Luke chapter 7 verses 18 to 23. The disciples of John told him all about these things. John summoned 2 of his disciples and sent them to the Lord to ask, "Are you the one who is to come, or should we look for another?" When the men came to him, they said, "John the Baptist has sent us to you to ask, 'Are you the one who is to come, or should we look for another?'" At that time, he cured many of their diseases, sufferings, and evil spirits. He also granted sight to many who were blind. And he said to them in reply, "Go and tell John what you have heard and seen. The blind regain their sight, the lame walk, the lepers are cleansed, the deaf hear, the dead are raised, the poor have the good news proclaimed to them, and blessed is the one who takes no offense at me." കർത്താവായ യേശുവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കേട്ട വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. യോഹന്നാനുണ്ടായിരുന്ന സംശയം ഇന്ന് ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്കും പല സ്ഥലത്ത് എല്ലാവർക്കും ഇങ്ങനെ സംശയങ്ങളാണ്. ആരാണ് ദൈവം? ഏതാണ് ദൈവം? സത്യദൈവം ഏതാണ്? കർത്താവായ യേശുവെ, ലോകത്ത് മുഴുവനും ലോകം മുഴുവനും യേശുവിൻ്റെ സ്നേഹം അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടും യേശു ക്രിസ്തു തന്നെ യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെന്ന് യോഹന്നാനെ അറിയിക്കാൻ. കർത്താവായ യേശുവേ, അങ്ങയുടെ കൃപയുടെ കീഴിലൂടെ രോഗങ്ങളെ രോഗികളെ സുഖപ്പെടുത്തുന്നു, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ, നീ കണ്ടതുപോയി യോഹന്നാനെ അറിയിക്കാൻ പറഞ്ഞതുപോലെ, കർത്താവായ യേശു ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുവിൻ്റെ സ്നേഹം അറിയുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവർക്ക് ആ ബോധ്യം ലഭിക്കുവാൻ, ആഴമായ ബോധ്യം ലഭിച്ച് യേശുവിൽ ആശ്രയിക്കുവാൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ സ്നേഹത്തിലൂടെ ജീവിതം നയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു.
Jesus. Hallelujah, 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 hallelujah. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമാർ നിന്നെ നയിക്കുന്ന ദൈവം, ഭയപ്പെടേണ്ട ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാരുണ്യം ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ വീടാനിടയാകരുത്, ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.